തൃശൂർ പുതുക്കാട് നന്ദിക്കരയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ഒരു കുട്ടിയടക്കം അഞ്ചു പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് ആലത്തൂർ സ്വദേശി ഇസ്മായിലും കുടുംബവുമാണ്. അപകടസ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സലാം പി ഹൈദ്രോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെ 4:30 അപകടം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടാറ്റ സുമോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. നന്ദിഗര ഭാഗത്ത് ദേശീയപാതയിൽ നന്ദിഗര ഭാഗത്ത് എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ വളരെ താഴ്ചയുള്ള ഒരു പാടത്തേക്ക് വണ്ടി മറിയുകയായിരുന്നു. ഇതിൽ 5 പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. മറ്റ് രണ്ട് പേരെ ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും അതേപോലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു കുട്ടിയുമുണ്ട്. ഈ രണ്ടുപേരുടെയും നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇന്ന് പുലർച്ചെയായതിനാൽ പലരും ഈ അപകടം കണ്ടെത്താൻ വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് ദേശീയപാതയിൽ റോഡിൽ നിന്ന് വളരെ താഴ്ചയിലാണ് ഈ വാഹനം മറിഞ്ഞു കിടന്നത്. അതുകൊണ്ട് തന്നെ ഇത് അപകടം ശ്രദ്ധയിൽപ്പെടാൻ ഏറെ വൈകി. ഇത് തന്നെയായിരിക്കും ഈ അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനും ദുരന്തത്തിൻ്റെ തീവ്രത വർദ്ധിക്കാനും ഇതാണ് കാരണമായത്. ഏതായാലും ഇപ്പോൾ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന ഇപ്പോൾ ഈ വാഹനം ഇപ്പോൾ റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം വലിയ ഒരു ഗതാഗത കുരുക്കാണ് ഈ ദേശീയപാതയിൽ ഈ അപകടം മൂലം ഉണ്ടായിട്ടുള്ളത്. കാരണം തൃശൂർ ഭാഗത്തേക്കും അങ്കമാലി ഭാഗത്തേക്കുമുള്ള ഈ രണ്ട് വരിയിലും വളരെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തനം ഏറെ സമയമെടുത്താണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. കാരണം ഈ യാത്രക്ക് ആദ്യം ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിനുശേഷമാണ് വാഹനം പുറത്തേക്ക് എത്തിച്ചത്. ഏതായാലും കിലോമീറ്ററോളം നീളത്തിൽ ഇപ്പോൾ ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സലാം ബി ഹൈദ്രോസ് ചേരുന്നു. സലാം, മരിച്ചത് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമ്പിളി, അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള ചില പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ നിന്നും ലഭിച്ച ഒരു പാസ്പോർട്ട് പ്രകാരം ആലത്തൂർ സ്വദേശി ഇസ്ഹാഖ് ഇസ്മായിലിന്റെ ഒരു പാസ്പോർട്ടാണ് വാഹനത്തിൽ ലഭിച്ചത്. ഇദ്ദേഹമാണ് ഗൾഫിൽ നിന്നും ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. അപകടത്തിൽ മരിച്ചത് 2 സ്ത്രീകളും 2 പുരുഷന്മാരും 1 കുട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ പാസ്പോർട്ടുള്ള ഇസ്ഹാഖ് ഇസ്മായിലിന്റെ ഉമ്മയും ഭാര്യയും ഒരു മകനുമാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവർ ഈ കുടുംബം പാലക്കാട് ആലത്തൂരാണ് താമസിക്കുന്നത്. മാത്രമല്ല വാഹനത്തിൽ നിന്നും വാഹനത്തിന്റെ RC ഓണർ ആലത്തൂർ സ്വദേശി കുഞ്ഞു മുഹമ്മദ് ആണ്. ഇതോടൊപ്പം തന്നെ വാഹനത്തിനുള്ളിൽ നിന്നും ഒരു ഡ്രൈവിംഗ് ലൈസൻസും ലഭിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് പേര് ആലത്തൂർ മാണിക്കത്തിന്റെ മകൻ ശിവപ്രസാദ് എന്നാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിലുള്ളത്. പക്ഷെ അല്പം മുമ്പ് പോലീസ് അറിയിച്ചത് ശിവപ്രസാദിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൽ ലഭിച്ചെങ്കിലും പക്ഷെ അവർക്ക് ലഭിച്ച വിവരം ശിവപ്രസാദിന്റെ ചേട്ടനാണ് വാഹനം ഓടിച്ചതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസ് ആലത്തൂർ പോലീസുമായി ബന്ധപ്പെട്ട് ഇത് പുതുക്കാട് പോലീസ് ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകാൻ ശ്രമിച്ചു വരികയാണ്. ഇന്ന് പുലർച്ചെ 4:50 ഈ അപകടം ഉണ്ടായത്. നന്ദിക്കര ഭാഗത്ത് 4:50 അപകടം ഉണ്ടായത്. പക്ഷേ അപകടം കണ്ടെത്താൻ ഏറെ വൈകി. ഒന്നാം ഇരുട്ടായിരുന്നു. ഒരു അതുവഴി കടന്നുപോയ ഒരു ലോറി ഡ്രൈവറാണ് ഇത്ര ഈ അപകടം നടന്ന കാര്യം ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. ശരി സലാം, അപകടം നടന്ന് 1.5 മണിക്കൂർ ശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാനായതെന്ന പോലീസ്. വലിയ താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. അതിനാൽ വൈകിയാണ് അപകടം നടന്ന വിവരം അറിഞ്ഞത്. ഇരുട്ട് കാരണം വാഹനം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടിയെന്നും പുതുക്കാട് CI പറഞ്ഞു. പുലർച്ചെ 4:50 അപ്പോൾ ഒരു ലോറിക്കാരൻ വന്ന് പറഞ്ഞതാ ഒരു വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, മറ്റേ പാടത്തേക്കെന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർ ഉറങ്ങിയതാണെന്ന് സംശയമുണ്ട്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അത് പ്രകാരം ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്ന ഓഫീസർ അലക്സാണ്ടർ വന്ന് നമ്മുടെ ഫയർഫോഴ്സുകാരെയൊക്കെ അറിയിച്ച് അവർ വന്നു. 4:05 ഇവർ വണ്ടി തിരഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നു. മൊത്തം ഇരുട്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഫയർഫോഴ്സിൻ്റെ ലൈറ്റും ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് ഏകദേശം ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഫയർഫോഴ്സുകാർ ഇറങ്ങി ആ വണ്ടി നിൽക്കുന്ന സ്ഥലം അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടുപ്പിന് മുകളിൽ വെള്ളമുണ്ട് വണ്ടിക്ക് മുകളിൽ. അപ്പോൾ കണ്ണാടി പൊട്ടിച്ച് ഒരു കുട്ടീനെ വെളിയിലെടുക്കാൻ പറ്റി, ബാക്കിയുള്ളവരെടുക്കുമ്പോഴും മരിച്ചു. ആലത്തൂർ കാട്ടിശ്ശേരി സ്വദേശികളാണ്. നമ്മൾ അവരെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടി ജീവനുള്ള കുട്ടി ജൂബിലിയിലുണ്ട്. ആ കുട്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പെസ് ഈ കുട്ടിയുടെ മൊഴി എടുക്കാൻ പോകുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട കുട്ടിയെ പ്രവേശിപ്പിച്ച് തൃശൂർ ജൂബിലി ആശുപത്രിയിൽ നിന്നും ശ്രാവൺ ആണ് ചേരുന്നത്. ശ്രാവൺ, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്?
ഫാമിലി കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. കുട്ടി സംസാരിക്കുന്നുണ്ട്. പേര് ഇജാസ് എന്നാണ് കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കുട്ടി പറഞ്ഞിട്ടില്ല. പേര് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ്, എവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങൾ ഡോക്ടർമാർ ചോദിച്ചെങ്കിലും കുട്ടി പറയുന്നില്ല. കുട്ടിയുടെ കഴുത്തിന് ചെറിയ പൊട്ടലുണ്ട് എന്നുള്ളൊരു സംശയം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ചികിത്സ നടത്തുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടിയില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് ഇജാസ് എന്ന് പറഞ്ഞ ഈ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നേരത്തെ തന്നെ ചികിത്സ ചെയ്തുകൊണ്ട് തന്നെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ശരി ശ്രാവൺ.